ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വിവോയുടെ ഈ ഒരു ഫോണിനെ കുറിച്ചാണ്. ഇപ്പൊ ലാസ്റ്റ് നമ്മൾ രണ്ട് വീഡിയോ ചെയ്തതും വിവോയുടെ തന്നെ ആയിരുന്നു. അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഇറങ്ങുന്ന വിവോയുടെ ഫോണുകളൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള അടിപൊളി ഡിസൈനിലാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഫോൺ വന്നിട്ടുള്ളത്. വിവോ Y35 എന്ന മോഡലാണിത്. രണ്ട് കളറിലാണ് ഈ ഫോൺ വരുന്നത്. നമ്മളെ കയ്യിലുള്ള ബ്ലാക്ക് കളർ പിന്നെ ഗോൾഡ് കളർ, രണ്ട് കളറും തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ കാണിക്കുന്നുണ്ട്. അത് ഇതൊരു 4G ഫോണാണ്, 5G ഫോൺ അല്ല. ഫസ്റ്റ് തന്നെ പറയാം, 20,000 മുതൽ 16,000 രൂപയുടെ ഉള്ളിലാണ് ഇതിന്റെ ഒരു പ്രൈസിങ് വരുന്നത്. ഈ ഒരു ബ്ലാക്ക് കളർ എന്നുള്ളത് നിങ്ങൾക്ക് കാണാം, കുറെ ക്രോസ് ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു 3D ലുക്ക് ഒക്കെ കിട്ടുന്നുണ്ട് ഈ ഫോണിന്റെ ബാക്ക് കാണുന്ന സമയത്ത്. ഫോണിലേക്ക് പോകുന്നതിന് മുമ്പേ ഫോണിന്റെ ബോക്സിൽ എന്തൊക്കെ വരുന്നത് എന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ഫോണിലേക്ക് തിരിച്ചു വരാം. അപ്പൊ അത് കണ്ടിട്ട് വരാം. അപ്പോൾ എല്ലാം ബോക്സിൽ നിന്ന് കിട്ടിയതൊക്കെ എടുത്തിട്ട് നമ്മുടെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഫോൺ ഇതവിടെ, പിന്നെ ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ, സിം എജക്റ്റിംഗ് ടൂള്, ടൈപ്പ് സി ചാർജിങ് കേബിൾ, TPU കേസ്. അപ്പൊ ഇത്രയാണ് ബോക്സിൽ നിന്ന് കിട്ടിയത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫോണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. വിവോ ഇപ്പൊ ഇറക്കിയിട്ടുള്ള മോഡലുകളൊക്കെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. അപ്പൊ ക്യാമറിന്റെ ഒരു മൊഡ്യൂൾ വരുന്നത് ഒരു ഗ്ലോസി ഫിനിഷിലാണ്. അവിടെ ഫിംഗർ ടച്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പതിയുന്നുണ്ട്. രണ്ട് വലിയ ക്യാമറയും ഒരു ചെറിയ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 3 ക്യാമറയും ഒരു ഫ്ലാഷാണ് ഇതിന് വരുന്നത്. അപ്പൊ ടോട്ടൽ ഇതിന്റെ ഒരു ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഈ ഫോണിന്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ 8.28 mm ആണ്. അതുപോലെ 188 gram ആണ് ഇതിന്റെ ഒരു ഭാരവും വരുന്നത്. റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ, അതിന്റെ മുകളിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സെൻസർ, പിന്നെ വോളിയം റോക്കേഴ്സ്, മുകളിലായിട്ട് സിം ട്രേ വരുന്നുണ്ട്. ഈ സിം ട്രേ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഒരു സിം ട്രേയിൽ നമുക്ക് ഒരേ സമയത്ത് രണ്ട് സിം കാർഡും ഒരു മെമ്മറി കാർഡ് ഇട്ടിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ട്രേ കിട്ടുന്നത്. ഇനി ഫോണിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒന്നും തന്നെ വരുന്നില്ല, ബ്ലാങ്ക് ആണ്. താഴെ ഭാഗത്തായിട്ട് 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, ഒരു മെയിൻ മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കർ, ഇത്രയാണുള്ളത്. അപ്പോൾ ടോട്ടലി ഈ ഒരു ഫോണിന്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുന്ന സമയത്ത് അടിപൊളിയാണ്. ഇനി ഫോണിന്റെ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ 6.58 inch ഫുൾ HD പ്ലസ് IPS LCD 90Hz റിഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ ആണ് നമ്മളെ ഈ ഒരു ഫോണിന് വരുന്നത്. അപ്പൊ അത്യാവശ്യം ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. 550 ആണ് ഇതിന്റെ മാക്സിമം ബ്രൈറ്റ് വരുന്നത്. പിന്നെ ഒരു നോച്ച് ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. അതൊരു പോരായ്മ ആയിട്ട് എനിക്ക് തോന്നി, കാരണം ഇപ്പം വരുന്ന അധിക ഫോണിൽ നമുക്ക് പഞ്ച് ഹോളൊക്കെ കിട്ടുന്നുണ്ട്. ആ ഒരു സമയത്ത് വിവോയില് നമുക്കിപ്പോൾ കണ്ടുവരുന്ന അധിക ഫോണിലും തന്നെ ഈ നോച്ച് ഡിസ്പ്ലേ ആണ് വിവോ കൊടുക്കുന്നത്. അപ്പം അതിലൊരു അപ്ഡേറ്റ് ഒക്കെ വരുന്ന ടൈമായി വിവോയില്. അതുപോലെ സൈഡിലും മുകളിലൊന്നും തന്നെ ബസലില്ല. താഴെ ഭാഗത്ത് നമുക്ക് ചെറിയ രീതിയിൽ മാത്രമേ ബസ്സിൽ കാണാൻ പറ്റുന്നുള്ളൂ. 83.4% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. അപ്പോൾ ഇതിൽ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് യാതൊരു പ്രശ്നവുമില്ല, നല്ല ക്വാളിറ്റി തന്നെ കാണാൻ പറ്റുന്നുണ്ട്. യൂട്യൂബിൽ നമുക്ക് മാക്സിമം കാണാൻ പറ്റുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് 1080 അതുപോലെ ഇതിൻ്റെ ഒരു ടച്ച് പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്, അവിടെ ലാഗോ കാര്യങ്ങളൊന്നും ഇല്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ആവുന്നത്. ഈ ഫോണിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 12 ഫൺ ടച്ച് 12 ആണ് വരുന്നത്. അതുപോലെ ക്യുവൽകോം സ്നാപ് ഡ്രാഗൺ 680 എന്നൊരു ഒക്ടാകോർ പ്രോസസ്സറും ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ സ്നാപ് ഡ്രാഗൺ 680 എന്ന് വരുന്ന പ്രോസസ്സറിലൊക്കെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് അഡ്രിനോ 610 എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്സ്, അത് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയൊരു ഹൈ പെർഫോമൻസ് തരുന്ന ഒരു പ്രോസസ്സറൊന്നല്ല, ഒരു ആവറേജ് ക്വാളിറ്റി ഉള്ള പ്രോസസ്സർ. വലിയ ഹൈ ക്വാളിറ്റി ഗെയിംസ് ഒന്നും കളിക്കുന്ന സമയത്ത് അത്രയും സുഖമൊന്നും ഉണ്ടാവില്ല. ഒരു നോർമൽ രീതിയിലുള്ള ഗെയിംസ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കളിക്കാം. നമുക്കറിയാം 10,000 മുതൽ 12,000, 15,000 അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രൈസിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രോസസ്സറാണിത്. അപ്പോൾ അത്രയും കുറഞ്ഞ പ്രൈസിൽ വരെ ഈ ഒരു പ്രോസസ്സർ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അത്രയും പെർഫോമൻസ് ഈ ഒരു പ്രോസസ്സറിന് ഉണ്ടാവുള്ളൂ. എന്നാലും തരക്കേടില്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സറാണിത്. ഇനി ഈ ഫോൺ വരുന്നത് ഒരു വേരിയന്റിലാണ്, 8GB റാം, 120GB ഇന്റർണൽ സ്റ്റോറേജ്. അപ്പോൾ 8GB റാം എന്നുള്ളത് പ്ലസ് 8GB കൂടെ നമുക്ക് എക്സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 16GB ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഫോണിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ UAE വരുന്നത് 899 rupees ആണ്. ഇന്ത്യയിൽ 18,499 rupees ഇപ്പോൾ കാണാൻ സാധിച്ചിട്ടുള്ള പ്രൈസ്. ഇനി ഫോണിന്റെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 ക്യാമറകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ വരുന്ന മെയിൻ ക്യാമറ 50MP. അതുപോലെ 2MP ഡെപ്ത് സെൻസറും 2MP ഒരു മാക്രോ ക്യാമറ എന്നിങ്ങനെയാണ് വരുന്നത്. ഇതിൽ അൾട്രാ വൈഡ് ക്യാമറ വരുന്നില്ല. അതുപോലെ ഇതിൽ എടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ ഫുൾ HD 30fps. ഈ ഒരു ക്യാമറയിൽ എടുത്തിട്ടുള്ള ഫോട്ടോസിന്റെ കുറച്ച് സാമ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ മനസ്സിലാവും എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് ഇതിന്റെ ക്യാമറയിൽ. അപ്പോൾ ഇതിലെടുത്തിട്ടുള്ള ഫോട്ടോസിനൊക്കെ ഒരു ആവറേജ് ക്വാളിറ്റി കിട്ടുന്നുണ്ട്, വലിയൊരു കുഴപ്പമൊന്നും കാണാൻ സാധിച്ചില്ല. ഇനി സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 16MP ഒരു ക്യാമറ ആണ് വരുന്നത്. അതുപോലെ ഈ ഒരു ക്യാമറയിൽ നമുക്ക് ഫുൾ HD 30fps തന്നെയാണ് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ സെൽഫി ക്യാമറയിൽ എടുത്തിട്ടുള്ള ഫോട്ടോസിൻ്റെ സാമ്പിൾ കാണാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ക്വാളിറ്റി എത്ര ഉണ്ടെന്ന്.
ഇപ്പോൾ സെൽഫി ക്യാമറയിൽ എടുത്തിട്ടുള്ള ഫോട്ടോസിൻ്റെ സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല ക്വാളിറ്റിനെ കിട്ടുന്നുണ്ട് ഫോട്ടോസിനൊക്കെ. ഇനി ഫോണിൽ വരുന്നത് 5000 mAh ഒരു വലിയ ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സിൻ്റെ കൂടെ 44 W ഒരു ഫാസ്റ്റ് ചാർജറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊന്നും നമ്മൾ അധികം കാണാറില്ല ഇങ്ങനെ 44 W ചാർജർ. ആകെ നമുക്ക് കിട്ടുന്നത് 18 W അല്ല, മാക്സിമം പോയി കഴിഞ്ഞാൽ 32 W ഒക്കെ കിട്ടാറ്. അപ്പോൾ ഇതിൻ്റെ കൂടെ 44 W കിട്ടുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. വെറും 30 മിനിറ്റ് കൊണ്ടാണ് 75% ചാർജ് ആവുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചാർജ് ആവുന്നുണ്ട്. ഇനി ഫോണിൽ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻറ് സെൻസറും ഫേസ് ലോക്കാണ് സെക്യൂരിറ്റി ലോക്കായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്ര സ്പീഡ് ഉണ്ടെന്ന്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് ഫിംഗർ സെൻസ് ആയിട്ട് വരുന്നത്. ഇനി ഫേസ് ലോക്ക് നോക്കാം. ഫേസ് ലോക്കും നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ സെക്കൻഡ് കൊണ്ട് തന്നെ സെൻസ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഫിംഗർ പ്രിൻ്റ് ആയാലും ഫേസ് ലോക്ക് ആയാലും യാതൊരു പ്രശ്നവുമില്ല, അടിപൊളിയായിട്ട് തന്നെ വർക്കാവുണ്ട്. ഇനി നമുക്ക് ഫോണിലെ സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ സിംഗിൾ സ്പീക്കറാണ് വരുന്നത്, സ്റ്റീരിയോ സ്പീക്കർ ഒന്നുമല്ല. പക്ഷേ ഇതിൻ്റെ സൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് സൗണ്ട് ബൂസ്റ്റർ എന്തോ കൊടുത്തിട്ടുണ്ട് കമ്പനി ഇതിൻ്റെ സ്പീക്കറിൽ. അപ്പോൾ എത്രമാത്രം ലൗഡ് ആണ് എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സൗണ്ട് കേട്ട സമയത്ത് മനസ്സിലായിട്ടുണ്ടാവും നല്ല ലൗഡ് സൗണ്ട് തന്നെ കിട്ടുന്നുണ്ട്. ഈ ബൂസ്റ്റർ കൊടുത്തുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഇത്രയും ലൗഡ് സൗണ്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഫോണിന്റെ ടോട്ടൽ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈനാണ്. ഡിസ്പ്ലേ സൈഡ് നോക്കുന്ന സമയത്തും പെർഫോമൻസ് സൈഡും ക്യാമറ സൈഡൊക്കെ നമുക്കൊരു ആവറേജ് ക്വാളിറ്റിയാണ് കിട്ടുന്നുള്ളൂ. വലിയൊരു പെർഫോമൻസ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ആവറേജ് ക്വാളിറ്റി. അപ്പോൾ ഈ ഒരു പ്രൈസ് ഈ ഒരു ഫോണിന് കൂടുതലാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിന് നമുക്ക് 5G ഫോണുകളൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു ഫോണിന് ഈ ഒരു പ്രൈസ് കൂടുതൽ തന്നെയാണ്. ഒരു 12,000-14,000 റേഞ്ചിൽ വരുന്ന ഫോണിൻ്റെ ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഫോണിന് വരുന്നുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ വിവോ Y35 എന്ന മോഡലിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഒരുപാട് നല്ല നല്ല വീഡിയോസ് നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്, ഒക്കെ കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് ഓൺ ആക്കി വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ മാറ്റി കാണുന്നവരെ ബൈ ബൈ.